നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുമ്പോൾ നേട്ടമുണ്ടാക്കുന്നില്ല, സ്റ്റോക്ക് വിൽക്കുമ്പോഴും നേട്ടമുണ്ടാക്കുന്നില്ല. മറിച്ച് നിങ്ങൾ വാങ്ങിയ സ്റ്റോക്ക് ക്ഷമയോടുകൂടി ആ സ്റ്റോക്കുമായി ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോഴാണ് നേട്ടമുണ്ടാക്കുന്നത്. പറഞ്ഞത് ഞാനല്ല, ചാർലി മംഗറാണ്. നിങ്ങൾക്കറിയായിരിക്കും, വാരൻ ബഫറ്റിൻ്റെ ബിസിനസ് പാർട്ട്ണറായ അദ്ദേഹമാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ചൈനയുമായിട്ടുള്ള ട്രേഡ് യുദ്ധം US-ന്, അതുപോലെ തന്നെ ഓയിലിൻ്റെ മുകളിലുണ്ടായിരിക്കുന്ന സമ്മർദ്ദം, ഇന്ത്യയിലെ ചില കമ്പനികളിൽ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചില നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലേക്ക് കൂടിയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. പോയിൻറ്റ് നമ്പർ 1, പേഷ്യൻസ്, ക്ഷമ. നമുക്കറിയാം, വാരൻ ബഫറ്റ് ക്ഷമയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും, ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടിൽ, ഈ ബർക്ക്ഷയർ ഹാത്വേ എന്നുള്ള കമ്പനിയുടെ, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ആ ഒരു റിപ്പോർട്ടിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 മാസം കൊണ്ടൊരു കുട്ടിയെ വേണമെന്ന് കരുതി നമുക്ക് 9 സ്ത്രീകളെ പ്രഗ്നൻ്റ് ആക്കിയാൽ നടക്കില്ല എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും. അതുകൊണ്ട് മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാവുമ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. 1945-2013 കാലഘട്ടത്തിൽ ഉള്ള അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അനുബന്ധിച്ച് ഒരു പഠനം നടന്നിട്ടുണ്ടായിരുന്നു, കറക്ഷനെ പറ്റി, സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷനെ പറ്റി. ആ പഠനത്തിൻ്റെ റിസൾട്ട്സ്, ഫൈൻഡിങ്സ് സൂചിപ്പിക്കുന്നത്, ഓൺ ആൻ ആവറേജ്, ശരാശരി ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ നീണ്ടു നിൽക്കുന്ന ഇതെന്ന് വെച്ചാൽ 71.6 ദിവസങ്ങളാണ് ആവറേജ്. അതുകൊണ്ട് എത്ര വലിയ കറക്ഷനിൽ കൂടി മാർക്കറ്റ് പോകുമ്പോഴും നമുക്കറിയാം, അമേരിക്കയിൽ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2008 ഇഷ്യൂ, അതുപോലെ തന്നെ 30 ഇഷ്യൂ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കാതിരിക്കുക, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. പോയിൻറ്റ് നമ്പർ 2 എന്ന് പറയുന്നത് ആവറേജിങ് ആണ്. അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുക, അങ്ങനെ ആവറേജ് പ്രൈസ് കുറയും. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ അത് വളരെ ക്വാളിറ്റിയുള്ള സ്റ്റോക്ക് ആണ് എന്നും, വളരെ ക്വാളിറ്റിയുള്ള സ്റ്റോക്ക് ആണെന്നും, പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ചില സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് മാത്രമാണ് ആ ഷെയർസിൻ്റെ പ്രൈസ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത് എന്നത് എങ്കിലും നിങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്, ആ നാളെ ആ കമ്പനി എന്തായാലും ആ ഷെയർ റിക്കവർ ചെയ്യുന്നുള്ള നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. അതായത് കൂടുതൽ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്കുകൾ കൂടുതലായി വാങ്ങുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എക്സിറ്റ്. അതായത് ആ കമ്പനിയിൽ ആ സ്റ്റോക്ക് നിങ്ങൾ വിൽക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവറേജിങ് ചെയ്യുമ്പോൾ എപ്പോഴും ക്വാളിറ്റി സ്റ്റോക്കുകൾ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കറിയാം, പഞ്ചാബ് നാഷണൽ ബാങ്കിന് സംഭവിച്ചൊരു കാര്യമുണ്ട്. അതായത് ആ കമ്പനിക്ക് ഫണ്ടമെൻ്റലായിട്ടുള്ള ചില ഇഷ്യൂസ് കൊണ്ടാണ് ആ ഷെയർസ് ഡൗൺ ആയിട്ടുള്ളത്. ചില എക്സ്പേർട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ സ്റ്റോക്ക് അത് മുന്നോട്ട് പോകും, അത് റിക്കവർ ചെയ്യും. പക്ഷെ നമുക്ക് ഇപ്പോഴും ഷെയർ പ്രൈസിൽ നോക്കിയാൽ അറിയാൻ പറ്റും, ഇപ്പോഴും ആ ഡൗൺവേർഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റോക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് ആ കമ്പനിക്ക് ഫണ്ടമെൻ്റലായിട്ട് വളരെ വലിയ ഇഷ്യൂ കൊണ്ടാണ് ആ ഷെയർ പ്രൈസസ് പിന്നെ കുറഞ്ഞു വരുന്നതെങ്കിൽ നഷ്ടം നിങ്ങൾ നോക്കാൻ പാടില്ല, എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഷെയർസ് നിങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് അടുത്ത സ്ട്രാറ്റജി. ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്റർ എന്നുള്ള ബുക്കിൽ ബെഞ്ചമിൻ ഗ്രഹാം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വാങ്ങുന്ന കമ്പനിയോട് അല്ലെങ്കിൽ സ്റ്റോക്കുമായിട്ട് നിങ്ങൾ ഇമോഷണലി അറ്റാച്ച് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. അതുകൊണ്ട് നല്ല കമ്പനിയാണ് ഇത്, നാളെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആ കമ്പനിയുമായിട്ട് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള കമ്പനികൾ എന്താ പറയുക, നൂല് പൊട്ടിയ പട്ടം പോലെയാണ്. നമുക്കറിയാം നൂല് പൊട്ടിയ പട്ടത്തിൻ്റെ അവസ്ഥ. ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് താഴെ വീഴുന്നുള്ള ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ അത് എവിടെ വീഴും എന്നുള്ളതും നമുക്കൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ടു എക്സിറ്റ്. നാലാമത്തെ പോയിന്റിലേക്ക് നോക്കാം, ടാർഗറ്റ് ഇൻ അഡ്വാൻസ്. അതായത് ചുരുക്കി പറഞ്ഞാൽ കറക്ഷൻ ഇന്നല്ലെങ്കിൽ നാളെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവും. അത് എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് ഡൗൺ ആവും എന്നുള്ളത് എന്താ പറയുക, സ്റ്റഡീസൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റി സ്റ്റോക്സ് അനലൈസ് ചെയ്ത് ആ സ്റ്റോക്കിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു മോണിറ്റർ വാച്ചിലേക്ക് നമ്മൾ ആ സ്റ്റോക്കുകൾ മാറ്റുക. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാകുമ്പോൾ, പ്രൈസ് കുറയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. സോ അതാണ് നാലാമത്തേത്. വാരൻ ബഫറ്റും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഷെയർ മാർക്കറ്റിൽ എന്താ പറയുക, രക്തം വീഴുമ്പോഴാണ് ബെസ്റ്റ് ടൈം, അതായത് എൻ്റർ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം. ആ സമയത്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും ഡിസ്കൗണ്ട് സെയിൽ ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് ഡിസ്കൗണ്ട് സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ സെയിം ഫിനോമിനാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത കമ്പനികൾ പെട്ടെന്ന് തന്നെ അത് വാങ്ങി ആ ഒരു അവസരം മുതലാക്കാൻ ശ്രമിക്കുക. അതാണ് പോയിൻറ്റ് നമ്പർ 4. അവസാനത്തേതും അഞ്ചാമത്തേതുമായ പോയിൻറ്റ് മീഡിയ ഹൈപ്പ്. നമുക്കറിയാം എപ്പോൾ മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാകുമ്പോഴും ഒരുപാട് പാനൽ ഡിസ്കഷൻസ്, ഒരുപാട് എക്സ്പേർട്ട് ഒപ്പീനിയൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് വിശ്വസിക്കാതിരിക്കുക. കാരണം ഈ പറയുന്ന എക്സ്പേർട്ടുകളൊക്കെ ഒരുപാട് കോൺഫിഡൻ്റ് ആയിരുന്നുവെങ്കിൽ എന്താ പറയുക, അവർ ഈ ടി വിയിൽ വന്ന് എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ചെയ്യുന്നതിന് പകരം അവരൊരുപാട് പണം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ ഒരുപാട് പിന്നെ എന്താ പറയുക, നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കണക്കായി നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നതും വിൽക്കുന്നതൊക്കെ ഒഴിവാക്കുക. ഈ 5 കാര്യങ്ങളാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത്. അവസാനമായി വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ അത്യാർത്തിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ പേടിക്കുക. മറ്റുള്ളവർക്ക് പേടിയുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത്യാർത്തിയും ഉണ്ടാവുക. So thank you so much for watching this video.